പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അനിശ്ചിതമായി അടച്ചുപൂട്ടിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ഇന്ന് മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കും. വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടെന്ന ആരോപണം നേരിട്ട മുൻ പ്രിൻസിപ്പൽ എം രമയെ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെയാണ് കോളേജ് തുറക്കാൻ തീരുമാനമായത്. അതേസമയം വിദ്യാർത്ഥികളെയും കോളേജിനെയും പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചു എന്ന ആരോപണം നേരിടുന്ന എം രമയ്ക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാണ് SFIയുടെ ആവശ്യം. ഇന്ന് ജില്ലയിലെ എല്ലാ കോളേജുകളിലും SFI പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. മിഥുൻ പങ്കജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കോളേജ് തുറക്കുമ്പോൾ വീണ്ടും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? ജയമോഹൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും 2-3 ദിവസത്തിന് ശേഷമാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ഇന്ന് തുറക്കുന്നത്. ആരോപണ വിധേയയായ, അതായത് കുട്ടികളെ ചേംബറിൽ പൂട്ടിയിട്ടെന്ന് പറയുന്ന മുൻ പ്രിൻസിപ്പൽ എം രമയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷമാണ് കോളേജ് തുറക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അധ്യാപികക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് SFIയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ അധ്യാപിക ഇന്ന് കോളേജിലെത്തിയാൽ അധ്യാപികയെ തടയാനാണ് ഇന്ന് SFI പ്രവർത്തകരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് കോളേജിൽ വലിയ പ്രതിഷേധത്തിനാണ് സാധ്യതയുള്ളത്. SFI സംസ്ഥാന സെക്രട്ടറി ആർഷു അടക്കം ഇന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എത്താനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇന്ന് ഉണ്ടാകും. നമുക്കറിയാം, അധ്യാപിക കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളോട് മാപ്പപേക്ഷയൊക്കെ നടത്തിയെങ്കിൽ പോലും അധ്യാപികയുടെ സ്ഥാനത്ത് തന്നെ നീക്കണമെന്നാണ് SFI പറയുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ എല്ലാ കോളേജുകളിലും ഇന്ന് SFI പ്രതിഷേധ ദിനം ആചരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ജയമോൻ, കോളേജ് തുറക്കുമ്പോൾ ഈ വിഷയത്തിൽ കോളേജിലെ മറ്റ് അധ്യാപകരും PTAയും ഒരു നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാഫും PTAയും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് അറിയിക്കണമെന്നാണ് SFIയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ അധ്യാപികയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം. അതിനോടൊപ്പം തന്നെ സ്റ്റാഫും PTAയും വിഷയത്തിൽ നിലപാട് അറിയിക്കണമെന്നെല്ലാം തന്നെ ആവശ്യപ്പെട്ടാണ് ഇന്ന് SFI പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ജയമോഹൻ.